വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നൊയമ്പിൻ്റെ എല്ലാ നമ്മുടെ ഈ കാലഘട്ടം കഴിഞ്ഞതോടെ നമുക്ക് ഇനി നോൺ വെജ് വിഭവമൊക്കെ കഴിക്കാം. അപ്പോൾ അതിൽ സദ്യക്കൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടുള്ള മീൻ വറ്റിച്ചത് എന്ന വിഭവമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മീൻ വറ്റിച്ചത് പലരും പല രീതിയിലാണ് വയ്ക്കുന്നത്. ചിലർക്കത് ശരിയാവാറില്ല. എന്നിരുന്നാലും നമ്മൾ ഈ മീൻകറി അല്പം മതി, ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊരു കിണ്ണം ചോറുണ്ടാകുന്ന രീതിയിലാണ്. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. നല്ല കൊടംപുളിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ വീട്ടിലുണ്ടായ കൊടംപുളിയൊക്കെ ഇട്ട് ഉള്ള മീൻ വറ്റിച്ച വിഭവമാണ് അത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടാണ്. നമ്മളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് സദ്യക്ക് വയ്ക്കുന്ന അതേ രുചിയിൽ തന്നെ നിങ്ങൾക്കും വീട്ടിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാവുന്ന എല്ലാ അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണ് വയ്ക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് വയ്ക്കണമെന്ന് വെച്ചാൽ അതിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് പലരും അത് മീൻ ചാള അങ്ങനെയുള്ള മീനുകൾ ഉപയോഗിക്കും. എന്നിരുന്നാലും ഈ മീൻ വയ്ക്കുകയാണുള്ളതാണ്, സദ്യക്കൊക്കെ ഈ മീനാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ മീൻ ഞാനിവിടെ വെറുതെ ജസ്റ്റ് ഒന്നൊരു ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. മൺചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ, അല്പമല്ല സ്വല്പം കൂടുതലായിക്കോട്ടെ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുമ്പോൾ ഇതിൽ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ലോണം വെളിച്ചെണ്ണ, ചട്ടിയൊക്കെ നല്ല ചൂടായിട്ട് ഇരിക്കുന്നത്, അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം പെട്ടെന്ന് തന്നെ ചൂടായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ സ്വല്പം കടുക്, ഒരു 1/2 ടീസ്പൂൺ താഴെ കടുകും 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊട്ടി വെളിച്ചെണ്ണയിലിട്ട് അതൊന്ന് പൊട്ടി വരണം, അല്ലെങ്കിൽ ഒരു കനപ്പ് രസം വരും. കടുകും ഈ ഒലിവയൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ആ പൊട്ടി വരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു 3-4 കതിരി വേപ്പിലും ഒരു 2 വറ്റൽമുളകുമാണ് കിട്ടുന്നത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് കണ്ട ഒന്ന് നല്ലൊരു വറവും കരിയരുത്, കരിയാണ്ട് തന്നെ അതിലേക്ക് ഇഞ്ചിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇഞ്ചി ഒരു 2 സ്പൂൺ ഇഞ്ചിയാണ് ഇട്ടണത്. അത് കുഞ്ഞിതായിട്ടാണ് അരിഞ്ഞിട്ടേക്കണത്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് ലെവലായി വരുമ്പോൾ വെളുത്തുള്ളിയും ഉള്ളി, ഉള്ളി എത്രത്തോളം കൂടുന്നു അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേമാതിരി വെളുത്തുള്ളി അതൊന്ന് ജസ്റ്റ് ഒന്ന് 2 പീസാക്കി വെച്ചതിന് ശേഷമാണ്. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ വെളുത്തുള്ളിയും ഉള്ളിയും അതിന് പുറമെ ഞാൻ ഒന്നും കൂടി ഒരു കൊഴുപ്പിന് കിട്ടുന്നതിന് വേണ്ടി ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടിയിട്ടാണ് ഇനി മിക്സ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാതും അത് ഒരേ ഒരു സവാളയുണ്ട്, അധിക സവാളയിൽ നമുക്ക് എത്രത്തോളം ഉള്ളി യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഉള്ളിയാണ് നമ്മൾ മീൻ വറ്റിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ്. നമുക്ക് പാല് നാളികേരം ചിരകി പാല് പിഴിയാനും അതിനൊന്നും, അതായത് പെട്ടെന്ന് തന്നെ അത് വറ്റിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ അങ്ങനെ കേടാവില്ല ഈ മീൻ കറി, പാല് പിഴിഞ്ഞ് വെച്ചേക്കണം കൂടുതൽ ഈ കറി ഇട നിൽക്കും. ഇനി അതിലേക്ക് ഈ സവാളക്കൊന്ന് ലെവലായി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളകാണ് ഞാനൊന്ന് ചെരിച്ച് അരിഞ്ഞതിന് ശേഷം. അതാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അധികം, കാരണം ഇതൊക്കെ നല്ലോണം കുഴമ്പ് രൂപേണ നമ്മൾ ഇളക്കി നല്ലോണം വേവിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അരിയാം, അങ്ങനെ അരിഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കടുകിലും ഉലുവയിലും അതുമാതിരി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് ഒന്ന് ലെവലായി വരും.
നമ്മൾ ലെവലായി വന്നാലേ ഞാൻ ഇതിലേക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടിന് കൂടുതൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അളവ് ഞാൻ ഒന്നുകൂടി പറയാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു 6 ടീസ്പൂൺ കാശ്മീരി മുളക്, ഒരു 4 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം നമ്മൾ ഓൾറെഡി ഈ മീനിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്പി വെച്ചത് കാരണം അത്രയും മതി. ഇതിലേക്ക് നിങ്ങൾ നല്ല കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് തന്നെ യൂസ് ചെയ്താലോ കേട്ടോ. അപ്പോഴാണ് ആ കറിക്ക് കൂടുതലായിട്ട്. അപ്പോൾ അത് മുളക് പൊടി കാശ്മീരി മുളകായതുകൊണ്ട് ഒരുപാട് ഇടാം, അധികം എരിവൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കറിക്ക് നല്ല അടിപൊളി, കാണാൻ തന്നെ നല്ല റിച്ച്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കറി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയില്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ കറി ഇനി അതിലേക്ക് ഒന്ന് മുളകൊക്കെ മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു 5-6 കൊടപ്പുളി ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം അങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇനി ഇത് ഇതിലിട്ടിട്ട് ഒന്നും കൂടി ഇളക്കി ഒന്ന് മറിച്ചതിന് ശേഷം ഒരു തക്കാളി, അധികം തക്കാളി വേണ്ട, ഒരു തക്കാളിയാണ്. അത് ചെറിയ പീസാക്കിയിട്ടാണ് ഇതിൽ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ മുളകിലും, മുളക് ഈ ചട്ടി വളരെയധികം ചൂടായത് കാരണം അത് പെട്ടെന്ന് മൂക്കൂട്ട മുളക്, മുളക് ഒരുവിധം വല്ലാണ്ട് മൂത്ത് കരിഞ്ഞ് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തീ കുറച്ച് വെച്ചോളൂ. അത് ഞാൻ ആ നേരത്ത് പറഞ്ഞില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം അത് ഇളക്കി ഒന്ന് എല്ലാതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വലിയ തീയിൽ തന്നെ വെച്ച് ഒന്ന് ഒരു പാത്രത്തിൽ മൂടി വെച്ചിട്ടുകൊണ്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ അതേ തിളപ്പിച്ച് നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം, വെളിച്ചെണ്ണയൊക്കെ നല്ലോണം മേലോട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോഴേ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാവും. ഇപ്പോഴേ തന്നെ ടേസ്റ്റല്ല, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് നല്ലോണം നല്ലോണം ഇളക്കി കൊണ്ടുപോകണം. അല്പം വെള്ളം കുറവുണ്ടെങ്കിൽ സ്വല്പം കൂടി വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇനി നമുക്കതൊരു ചെറിയ തീയിലിട്ടിട്ട് വേണം ഒന്ന് മൂടി വെച്ച്, ചെറിയ തീയിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് വെന്ത് നല്ലോണം ഒരു നൈസായി ഇത് കുഴമ്പ് രൂപത്തിൻ്റെ ആക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ മൂടി വെച്ച് 2-ാം തവണയും മൂടി വെച്ച വെച്ചതിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ എല്ലാതൊക്കെ ഒന്ന് ഉടഞ്ഞ്, എല്ലാതും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാതും ഉടഞ്ഞു. ഇനി എന്താ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി അവസാന ഒരു മിനുക്കൽ രീതിയിൽ എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി. അങ്ങനെ നമ്മുടെ ഈ നല്ലോണം ഇളക്കി എല്ലാതും വെന്തുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വെന്തലേക്ക് നമ്മൾ ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ച ആ മീൻ അതിലേക്ക്. ഞാൻ ഇപ്പോൾ ചെറിയ പീസാണ്, എനിക്ക് ഇഷ്ടമുള്ള കാരണമാണ് അങ്ങനെ. നിങ്ങൾക്ക് ഇത്രയും കൂടി വലുതാക്കി കഷ്ണം പീസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മീനുകൾ അതിലേക്കിട്ട് എല്ലാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ മസാല അതിലേക്ക് എത്താവുന്ന രീതിയിലൊന്ന് ആക്കിയാൽ മതി. എല്ലാണ്ട് ഇട്ടിട്ട് ഇളക്കി ഇളക്കി ഒരുപാട് ഇളക്കി മറിക്കരുത്. അതിലേക്ക് എപ്പോഴും മീൻ മൂടത്തക്ക രീതിയിൽ തന്നെ നമുക്ക് അതിൽ വെള്ളം ഒഴിക്കണം. എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കറക്റ്റ് വെള്ളം ഒഴിക്കുന്നത്, അത് ഇത്ര ഗ്ലാസ് വെള്ളമല്ല. നിങ്ങൾ എത്രത്തോളം മീനാണ്, ഒരുപാട് നിങ്ങൾക്ക് ചാറ് വേണം എന്നുണ്ടെങ്കിൽ അത് ആ കറിയിൽ ആ ചാറ് വല്ലാണ്ടാവുമ്പോൾ ആ കറി അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടില്ല നമുക്ക്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ മീൻ ഒന്ന് മൂടത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക, അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് തിള വന്നു തുടങ്ങിയിട്ട് അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അത് ആ കാശ്മീരി മുളകിൻ്റെയാണ്. ഇനി മണവും അത് ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കൂടെ മണം അറിയില്ലല്ലോ. മണമൊക്കെ അടിപൊളി ടേസ്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടിട്ടാ. ഇനി അതിലേക്ക് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കായത്തിൻ്റെ പൊടി അതൊന്നൊരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, 1/4 ടീസ്പൂണ് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നല്ലോണം തിളച്ച് ഒന്ന് വേവ ഒരു 1/4 വേവാവുന്നതോടുകൂടി ഈ കായത്തിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുത്തോളൂ കേട്ടോ.
ഇനി അതൊന്ന് വറ്റിച്ച് മീൻ കാണുന്ന രീതിയിൽ വരെ ആ വെള്ളം വറ്റിച്ച് വയ്ക്കണം. നമുക്ക് ഇത്തിരി കൂടി വേണമെങ്കിൽ വറ്റിക്കണം വയ്ക്കാം, പിന്നെ ഓൾറെഡി ഇത് വെന്ത് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ ആവും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കറിവേപ്പിലിട്ട് പച്ച വെളിച്ചെണ്ണ, നമ്മുടെ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സദ്യയിലുണ്ടാക്കുന്ന അതേ രീതിയിൽ അതേ ടേസ്റ്റിൽ അതേ നിറത്തിൽ അപ്പോൾ മീൻ കറി ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. അതൊക്കെ വെള്ളം ഒരുപാടുള്ളതൊക്കെ വറ്റി കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്താക്കിയോളാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വെച്ച് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.